ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ ഒണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ. നമ്മൾ സ്ഥിരം മക്കാനായിട്ട് കോഴിക്കോടും മലപ്പുറം നമ്മളെ മലബാറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എത്തുന്നുണ്ട്. ഓരോ അത്ഭുതകരങ്ങളായ സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെടുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ളതാണോയെന്ന് കാണുമ്പോഴാണ് അതിശയിച്ചുകൊണ്ട്. ഇതിപ്പം ഒട്ടും ദൂരമൊന്നുമല്ല, മലപ്പുറം ജില്ലയിൽ കോഴിക്കോട് അടുത്തുള്ള ചേളാരിക്ക് അടുത്താണ് ഈ മണ്ണട്ടാമ്പാറ. ഇത്ര മനോഹരമായൊരു സ്ഥലം, പുഴയും ഈ പാലം ഡാമും ഇതൊക്കെ, ഡാം EMS ഭരണകാലത്ത് 59 ലക്ഷമാണ്. ഇത് തറക്കല്ലിട്ട് ഉണ്ടാക്കിയത്. ഏതായാലും ഇത്രയും ഭംഗിയുള്ള സ്ഥലം കാണുക, അതുമാത്രമല്ല ഈ പ്രദേശത്ത് എന്തായാലും ഒട്ടും മോശമായിരിക്കില്ല, എന്തെങ്കിലും നല്ല വിഭവങ്ങളുണ്ടാവും, മീനോ മറ്റെന്തെങ്കിലും സാധനം നമുക്ക് മക്കാനിക്ക് പറ്റിയ ഐറ്റം ഉണ്ടാവുന്നുള്ള ഉറപ്പ് തന്നെ. അതിനാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇനി എന്താണ് ഇവിടെ ഉള്ളത്, എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഉള്ളത് ഓണം പോലെ നമുക്ക് ഇന്നത്തെ മക്കാനി അടിച്ചു പൊളിക്കാം. ഓക്കെ. ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായ അങ്ങനെ നമ്മൾ ഇന്നത്തെ മക്കാനി മലപ്പുറം ജില്ലയിലുള്ള ഈ വണ്ണത്തമ്പാറ ഡാമും പുഴയും ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ എങ്ങനെ ഒരു പുഴ ഉണ്ടെന്നൊരു ഡാം ഉള്ളതായിട്ടും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ കേട്ടത്. അറിഞ്ഞിവിടെ എത്തിയപ്പം ഇവിടുത്തെ ഒരു പ്രധാന ഒരു നല്ലൊരു കോള് നമുക്ക് തരാൻ മിസ്റ്റർ ഗണേശനുമുണ്ട്. ഇവിടെ നല്ല പുഴമീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിന് ഉണ്ടാക്കുന്ന ഫേമസാണ് ഗണേശൻ. അത് കേട്ട് വന്നതാണ്. വന്നു നോക്കുമ്പോൾ ഗണേശൻ കുറച്ച് നെത്തലി മേടിച്ച് വെച്ചിട്ട് എന്നോട് പറയാം, ഇത് ലോകത്തെവിടെയും കിട്ടില്ല, മുന്തിയ മീനാണ്. ഇത് ഇവിടെ മാത്രം കാണുന്നത് ഒരു മീനാ. എന്താ പേര്? ഈ ഭാഗം നേണെന്നാ പറയാ. നേണൻ ഇത് ഇവിടെ മാത്രമുള്ളത്. നെത്തലിന്റെ മാതിരി ഉണ്ട്. നെത്തലിന്റെ മാതിരി ഉണ്ട്. അതല്ല, നെത്തലിന്റെ ഇത് പിന്നെ പൊരിച്ചും കഴിക്കാ, പിന്നെ കറി വെച്ചും കഴിക്കാം. കറി വെച്ച് കഴിക്കാം. നമുക്ക് ആദ്യം കറി വെക്കാം. കറി വെക്കാം. നാടൻ കറി. എന്നാ പിന്നെ നമുക്കിത് വെക്കാൻ തുടങ്ങാം. ഇതിപ്പം ചട്ടി കാഞ്ഞല്ലോ. ആ, ചട്ടി കാഞ്ഞു. ഇപ്പൊ ആദ്യം എന്താ വെളിച്ചെണ്ണ? അല്ല, ആദ്യം പുളി. പുളി മുളക്. ഇത് എത്ര വെക്കണം? ഇത് കുറച്ച് വെച്ചാൽ മതി. മുളകും മഞ്ഞളും. മഞ്ഞളടിക്കുക. മഞ്ഞളിപ്പോ അര ടീസ്പൂൺ. അര ടീസ്പൂണ്. മുളക് എത്ര ഇടും? മുളകറി 1.5 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ. ഇത് എത്ര മീനിനാണ്? ഇത് ഒരു 200 ഉണ്ടാവും. ഇത് ടൈം ഉണ്ടാവുള്ളത്? 250 കൂടുതൽ. അതിനകത്തല്ലേ വലിപ്പമുള്ളൂ. 300. ഇപ്പൊ നമ്മൾ മഞ്ഞളും മുളകും ഇട്ട്. ഇനി എന്താ? വെളുത്തുള്ളി. വെളുത്തുള്ളി. പിന്നെ പച്ചമുളക്. പച്ചമുളക് അല്ല, നിങ്ങളെ കയ്യിൽ മറ്റേ എന്താണ്? ഇഞ്ചിയാണ്. ഇഞ്ചാടി. പച്ചമുളക് ഇട്ട്. ഇനി ഇഞ്ചി. ഇഞ്ചി. ഇനി തക്കാളി. ഇതൊക്കെ അതിൻ്റെ ചെറിയ കണക്കുണ്ട് ഞങ്ങൾക്ക്. ആ, കണക്കുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിക്കണ്ടത്? ആ, വെള്ളം ഒക്കെ ഒഴിക്കണം. കലക്കണം. ഒന്ന് ശരിയാക്കാം. ഗണേശന് ഈ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് കച്ചവടമുണ്ടോ? ആ, കച്ചവടമുണ്ട്. മീന് കറി വെക്കും. ഹോട്ടലാ? ഹോട്ടൽ ചായക്കട. ടീ സ്റ്റാൾ. ടീ സ്റ്റാൾ. അവിടെ പിന്നെ സ്റ്റേഷനറി. സ്റ്റേഷനറി അല്ല, അതിൽ ഈ ഭക്ഷണം. ഭക്ഷണം അവിടെ പിന്നെ പുട്ട്, പിന്നെ കടല, പിന്നെ ഇതിലേക്ക് എന്താ കാര്യമായിട്ട് കൊടുക്കല്? പൂള. 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 പൂളക്കൊക്കെ കല്യാണം അങ്ങോട്ട് പോയിക്കോളൂ. ഏതായാലും ഈ മീന് എനിക്ക് ഇത് മനസ്സിൽ പിടിച്ചില്ല. തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി അന്നേരം പറയാം. തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവും. നോക്കാം നമുക്ക്. മീൻ വേവ് കുറവുള്ളതുകൊണ്ടേ പിന്നെ മസാല എല്ലാം വേണം. മീൻ കണ്ടാൽ നിസ്സാരമായിട്ട് തോന്നും. ഇത് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ്. ഗണേശൻ ഒന്നറിയാം. കേൾക്കണം. ഞങ്ങൾ ഈ മക്കാനി തുടങ്ങിയ ശേഷം
ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പുഴൻ്റെ അടുത്ത് ഈ കായലിൻ്റെ അടുത്ത് അഴിമുഖത്ത് എല്ലാം പോയിട്ട് കടൽക്കരയിലൊക്കെ പോയിട്ട് വലിയ വലിയ മീനും അതിൻ്റെ ഓരോ രീതിക്കനുസരിച്ച് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മക്കാനിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞു മീനായിട്ട് കളിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടില്ല, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നല്ല, പക്ഷെ ടേസ്റ്റ് കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ പറയാൻ പറ്റില്ല, വെച്ച് നോക്കുക, വെച്ചിട്ട് കുറച്ചേരം എന്റെ കൂടെ തന്നെ ഉണ്ടാകണം, പോകരുത്, അതായത് മോശമായാലേ. ഇതിവിടെ വലിയ മീനൊക്കെ കിട്ടും, ഇതിനാണ് വലിയ പ്രധാനം. ഇവിടെ എല്ലാവരും ഇതിനാണ് പ്രധാനം, അത്രയും മുന്തിയ മീനാണ്. ഇതെല്ലാം ചെമ്പല്ലിയും കോരയും ഇതൊക്കെ കിട്ടും, ഇതെല്ലാ കാലത്തും കിട്ടൂല, ഇങ്ങനെ ഈ സീസണിലേ കിട്ടുള്ളൂ. ഇപ്പൊ ഈ പുളി വരുന്ന സമയത്ത് കടലിന് ഓര് വരുന്ന സമയത്ത് കടലിന് വരണാണ് ഈ ഓര്. അപ്പൊ ആ അതിന്റെ മുന്നേ അതിന്റെ മുന്നേ വരണാണ് ഈ സാധനം. ഈ മീനായതുകൊണ്ട് മുറിക്കാനും നന്നാക്കാനൊന്നും ആവശ്യമില്ല, പൊരിച്ചാലും കറിയൊക്കെ കാട്ടി നമുക്ക് പൊരിച്ചാൽ മതി. കുറച്ച് പൊരിക്കാൻ പോകുവാണെങ്കിൽ നമ്മളെ കടയിൽ പൊരിക്കാം, പൊരിക്കൽ നിങ്ങളെ തട്ടുകടയിൽ പോയിട്ട് ഇതിപ്പോ നമ്മളിതൊക്കെ വെച്ച് മീനോട്ട് മൂടി. ഇത് എത്ര സമയം എടുക്കും? ഇത് ഒരു 10 മിനിറ്റ് വരെ തടക്കണം. എന്നിട്ട് പിന്നെ തേങ്ങ അരക്കണം, തേങ്ങ ഒഴിക്കണം, തേങ്ങ തേങ്ങ ഇട്ടിട്ട് ഒരു കുറച്ച് സമയം. ഗണേശോ, ഇവിടെ നിങ്ങൾ ഇത് മീൻ ഉണ്ടാക്കണമെന്ന് ഇത്ര ആൾ ഡെയിലി കൂടുവോ? ഇല്ല, ഇത്ര ആള് ഡെയിലി ഉണ്ടാവോ കൂടാൻ? ഇത് കാണാൻ കാണാറുണ്ടാവില്ല. ഇതിപ്പോ നമ്മളെ മക്കാനി മക്കാനിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ആളുകൾ ആൾക്കാർ കാണാൻ ഇല്ല. ഇനി വലിയ വലിയ മീൻ കിട്ടണന്നേ. ആ വലിയ വലിയ മീൻ കിട്ടുമ്പോൾ വിളിക്കണ്ടേ? അപ്പൊ നമുക്ക് വേറെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഇനി ഇതില് തേങ്ങ അരച്ചത് അരച്ചത് വയ്ക്കാൻ പോകും. ഇത്രയും പിന്നെ പരിപാടി നടക്കുമ്പോ പിന്നെ ഇക്ക കഴിക്കണം കണ്ടിട്ടില്ല. ഞാനങ്ങനെ മീൻ വെച്ചൊന്നും കഴിക്കില്ല. അപ്പൊ നിങ്ങൾക്കും കൂടെ കഴിക്കാൻ വേണ്ടിട്ട് ചെയ്യാണ്. ചെറിയ മീൻ ഇത് ദോശയില്ല? ദോശയില്ല. ആർക്കും കഴിക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിടാം. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് മതി. കറിവേപ്പില ലാസ്റ്റ് പരിപാടി. ഇഞ്ഞി ലേശം വെളിച്ചെണ്ണ പരം. ഒന്ന് തേങ്ങ അടിച്ച് ഒന്ന് പതയ്ക്കണം. അഞ്ഞ് വേഗല്ല, ഇറക്കി വെക്കാം. അല്ല അത് പിന്നെ തേങ്ങ അങ്ങനെ പതച്ചാ മതി, തളിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോഴും പേര് മറന്നു മീനിന്റെ. നേണൻ കറി റെഡി ആയിട്ടുണ്ട്. അത് ടേസ്റ്റ് നോക്കിയിട്ട് ഗണേശൻ പറഞ്ഞിട്ട് ഗംഭീരായിട്ടുണ്ടെന്നാണ്, അത് ഞാൻ വിശ്വസിക്കില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തിന്നു നോക്കും. മീൻ കറി ഇന്ന് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, അത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ടേസ്റ്റ്. അപ്പം നമുക്ക് ഇത് അംഗീകരിക്കാം, ഈ കറി ഇന്നത്തെ മക്കാനി. ഇത് മാത്രമല്ല, ഈ നേണൻ പൊരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, നമുക്ക് അടുത്ത ഇതിന് പുസ്തപ്പുറത്ത് ചെയ്യാം. അപ്പം നമ്മള് ഇതിന്റെ പേരെന്തേനി? മീൻ്റെ നേണൻ. നേണൻ നേണന്റെ കറി കഴിഞ്ഞു, റെഡിയായി. റെഡി. ഇനി ഇതിലേക്കുള്ള കപ്പ അല്ലേ? എനിക്ക് കൂടി ധൈര്യത്തിൽ തിന്നാലോ? ഞാൻ എവിടെയും പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കും. എന്നെ കൂടി മീൻ കൂട്ടാൻ ഉണ്ടാക്കി തിന്നിച്ച ആളാണ് ഗണേശൻ എന്ന് പറയുന്നത്. ഇത് കപ്പയും കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ട്? എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ന നോക്കണം, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? അത് ബാക്കി നമുക്ക് പറയാം. നോക്കുക. നേണം കറിയാ
ഇറച്ചി വെച്ചൊരു ചാറും പത്തിരിമെടുത്ത് നീ തരിച്ചേല്ലില്. നിങ്ങൾ കഷ്ണം എടുക്കല്ലേ, നല്ല ടേസ്റ്റ് നിങ്ങൾ തിന്നാ പിന്നെ. മത്തി നന്നായി പൊരിച്ചതും മുളകിട്ടു വെച്ചിരു മീൻ കറിയും വൃത്തിയായ വെച്ചു മൈലാഞ്ചി ഇട്ട കൈയാൽ വിളമ്പിയാൽ മൊത്തമായിട്ടടിക്കാൻ വയറുമേ കൊട്ട വച്ച് ഞാൻ കെട്ടണം. എന്നാ ഗണേശേ, ഞാൻ ഇന്ന് പേടിച്ചിരുന്നു. ഇതുവരെയുള്ള മക്കാനിലൊക്കെ വലിയ 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 മീന്, ഞണ്ട്, കല്ലുമക്കായ ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോന്നുണ്ടാക്കിയത്. എല്ലാ സ്ഥലത്തും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നു. ഇവിടെ വന്നിട്ട് ഈ ചെറിയ നേണെന്ന് പറഞ്ഞ ഇതും വെച്ച് എന്ത് ആക്കാൻ നാണക്കെടുന്നൊക്കെ വിചാരിച്ച്, ഇവനും കപ്പിയും കൂടി ചേർന്നപ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, പുറത്തു പറയണ്ട, ഗംഭീര. അപ്പൊ ഗണേശ, ഏറെ മക്കാനും നമ്മളിത് ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും എനിക്ക് ഇന്ന് വരെ ഒന്നും തിന്നാൻ പറ്റിയില്ല. കാര്യമായിട്ടൊന്നും ഞാൻ തിന്നല്ല, ഇതൊന്നും ഇന്ന് ഈ മക്കാനിയില് ഞാൻ ശരിക്കും മനസ്സിലാക്കി തിന്നല്ലേ അത്ര ആയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ല. മാത്രമല്ല എനിക്ക് ഇതിന്റെ വറുത്തതും തിന്നാൻ തിരക്കില്ലാന്നുണ്ട്. വറുത്തതും ഞാൻ തീരെ തിന്നല്ല. എന്റെ മക്കാനിന്ന് ചെയ്തരാം. അവിടെ നിർത്താം, ഞാൻ അങ്ങോട്ട് പോവാ, അങ്ങോട്ട് പോവാ. മൊട്ടും കുറച്ചിടാതൊരു പട്ടക്കം പോലൊരു ചായ ₹2,000. മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരെ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ. പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്തെടുക്കണ പാത്തുമ്മ ഇറച്ചി വെച്ച്. നമ്മള് ഈ മീന് കറി വെക്കലവിടെ ഗ്രാമിന്റെ കരയിൽ വെച്ചിണ്ടാക്കി. ഇനിയിപ്പോ നിങ്ങളെ കിച്ചണിൽ എത്തിയിരിക്കാം. ഇതാണ് ഇപ്പൊ നിങ്ങളെ കിച്ചൺ സെറ്റപ്പ് അല്ലേ? ഇവിടെ വെച്ച് നമുക്ക് അതൊന്ന് വറക്കണം അല്ലേ? അതെല്ലാം നിങ്ങൾ പറഞ്ഞ വറുത്താലും ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. അത് കാണിച്ചാലും നോക്കുക വറക്കണത് എങ്ങനെയാണ്. ഇതിലെന്തെങ്കിലും നമ്മൾ സാധാരണ മീൻ പോലെ മസാല കൂട്ടുകയാണ്? ആ മസാല കൂട്ടാ പൊരിക്കാളേ. ആ സമയം കളിയാണ് കൂട്ടിക്കോളി. എന്തെല്ലാം? ഇത് മുളക് പൊടി. മുളക് പൊടി എത്ര സ്പൂൺ വേണം? ഒന്നര. പിന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ, കാൽ സ്പൂൺ. പിന്നെ ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ആ ഉപ്പ് ആവശ്യത്തിന് മതി മതി. പിന്നെ കുരുമുളക് പൊടി. പിന്നെ ഇഞ്ചും വെളുത്തുള്ളി കൂട്ടി ചതുക്കിയത്. ചതച്ചത് പിന്നെ വെള്ളം മിക്സാക്കാളെ. ഈ മീനിലേക്ക് ഇത്രയും ഇതുണ്ടാവോ മസാല മതിയില്ലേ? ഇതിലേക്ക് മീൻ ഇടണം. ആ തൊളി, ആ കുറച്ച് മാട. ഏഹ് ആ മതി, ഇത്രയും മസാല ഉള്ളത് കയ്യിലേ കണക്കാക്കി.
ഇത് പണിക്ക് എളുപ്പമുണ്ട്, പണിക്ക് എളുപ്പമുണ്ട്, മുറിക്കണ്ട, ഒന്നും വേണ്ട, ഉപ്പിട്ട് കഴുകി കഴിഞ്ഞിട്ട് കറിക്കായാലും വറുക്കാനായാലും ഈ മീൻ കഴിക്കാൻ എളുപ്പം. ഒന്നാമത് അടുത്തൊരു ഇതിൻ്റെ ഉള്ളത് കാട്ടം കളയാനൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ. മറ്റേ പാത്രമാകുമ്പോഴേ ഇതിലാകുമ്പോൾ എണ്ണ കുറവ് മതി എന്നറിയാം, പൊരിക്കണം. എണ്ണ കുറവാപ്പോ കുറച്ച് മതി എന്നറിയാം. ഒരിക്കണെങ്കിൽ എത്ര സമയം എടുക്കും എണ്ണ വെച്ച് ചെയ്ത് വിട്ടാൽ പൊരിക്കാൻ? ഒരു പത്ത് മിനിറ്റ് മതി. ചെറിയ മീനായത് കൂടുതൽ സമയം വേണ്ട, വേഗം ബന്ധു കിട്ടും. നിങ്ങൾ പിന്നെ ഇതല്ലാതെ ഇവിടെ ഇപ്പം എന്തെല്ലാം ഉള്ളത് ഈ കടയിൽ? കടയിൽ പിന്നെ പുട്ടുണ്ടാക്കും, പിന്നെ കടലക്കറി ഉണ്ടാവും, മീൻകറി ഉണ്ടാവും, പുട്ട് കടല മീൻകറി, പിന്നെ ഈ കറികളൊക്കെ ഉണ്ടാകും. അതൊക്കെ സാധാരണ എല്ലാ ഹോട്ടലുകളിലും നിങ്ങൾ ഇവിടുത്തെ ആയിട്ട് പ്രത്യേകം തന്നെ ഈ മീൻ ഉണ്ടാക്കും. പുഴമീൻ കിട്ടുമ്പോൾ പുറത്തോട്ട് കൊടുക്കും. മഴക്കാലം ആകുമ്പളേ ഈ പുഴ ഡാം നിറയുമ്പോൾ നല്ല വെള്ളച്ചാട്ടം ഉണ്ടാവും, അപ്പം പിന്നെ മീൻ കിട്ടും. അപ്പം പണിക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വീശാനും ചൂണ്ടക്കാരൊക്കെ ഉണ്ടാവും ആ സമയത്ത്. നല്ല കച്ചവടം, അപ്പം ആ സമയത്ത് കച്ചവടം കിട്ടും. പിന്നെ ഇപ്പം തന്നെ ആൾ കുറവാണ്, ഷട്ടർ താത്തിയുണ്ട്. മറ്റൊരു പുഴയിൽ ഒഴുക്കുണ്ടാകുമ്പം ഈ മീൻ ഉണ്ടാകുന്ന സീസൺ ഏതാണ് ഇപ്പം? ഈ സീസൺ ഈ മീൻ വറുത്തേനാണ് കൂടുതൽ ടേസ്റ്റ്. ആ കയറുത്, ആ കറിയൊക്കെ ആണെങ്കിൽ ടേസ്റ്റ് വറുത്തേനാണ്. കറി വെച്ചാലും ടേസ്റ്റ് ഉണ്ട്, വറുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനൊരു ഗുണമെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും ഇത് കഴിക്കാം. എല്ലാവരും എന്നാ മീൻ കഴിക്കരുത്, എന്നാ മീൻ കഴിക്കരുത് എന്ന് പറഞ്ഞു ഡോക്ടർമാർ പറയില്ല. എന്നാ മീൻ കഴിക്കരുത്, എന്നാ മീൻ അതില്ല, ഇതിനെ അത് കഴിക്കാം, അത് കഴിക്കാം. തൊലി ചെറിയ നമുക്കിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ടാണ്. സ്മെല്ല് വരാൻ തുടങ്ങിയപ്പം എന്ത് വരാൻ? അപ്പം സ്മെല്ല് വരാൻ തുടങ്ങിയാൽ ഇത് ആയി പാകമായി. പുറത്തെ മീൻ സാധാരണ ചോറിന് കൂട്ടിയല്ലേ കഴിക്കുന്നത്? ചോറിൽ കൂട്ടാനല്ലേ ഈ നേണം വറുത്ത് കറിയേക്കാൾ കൂടുതൽ ഇതിന് പേര് വറുത്തേന. വറുത്തേന ചായ മക്കാനി ചോട്ടിൽ റാ പോലെ ചായ വീത്തണ മൂപ്പരേ, കടുപ്പം ഒട്ടും കുറച്ചിടാതൊരു പടക്കം പോലൊരു ചായ. പൊണ്ണക്ക പുളി വിറകളക്കി പത്തിരി പറുത്ത വേറൊന്നും ഒന്നില്ലെങ്കിലും വേണ്ടില്ല. തിരിമെടുത്ത് നീ തരി ചെല്ലില്. നമ്മളിതില് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ അവിടുന്ന് കറിനേക്കാൾ ദിവസം ഭർത്താനാണ് വെച്ച് തിന്നു നോക്കുമ്പോഴാണ് അറിയണത്. നിങ്ങൾ പറഞ്ഞതല്ല എന്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. കൂടുതൽ പറയണ്ടല്ലോ, നന്നായിട്ടുണ്ട്. അതുപോലെ മീനിൻ്റെ ടേസ്റ്റ് കൊണ്ട് ചോറ് നിന്ന് സംഗതിയൊക്കെ കഴിഞ്ഞു പോയി. ഏതായാലും ഇന്നത്തെ മക്കാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് ഇതുപോലെ എന്തെങ്കിലും നല്ലൊരൈറ്റം നമുക്ക് വീണ് കിട്ടും. അവിടെയും ഇതുപോലെ വേറെ ഗണേശന്മാരൊക്കെ ഉണ്ടാവും. ഗണേശൻ കുറച്ചും കൂടി ഇടും മനസ്സിൽ തന്നിട്ട്. ചിടാതൊരു പടക്കം പോലൊരു ചായത്തെ.